കൊല്ലപ്പെട്ട് ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വീരപ്പന്റെ ഓർമ്മകൾ ധർമ്മപുരി ജില്ലയിലെ മേട്ടൂരിൽ സജീവമാണ്. സാധാരണക്കാരെ എല്ലാം മറന്നു സഹായിച്ച ഒരു പോരാളി കൂടിയായാണ് നാട്ടുകാർ ഇവിടെ വീരപ്പനെ ഓർക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വീരപ്പന് സ്മൃതി കുടീരം നിർമ്മിക്കുമെന്നാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട് ഇവിടെ മണ്ണിടിഞ്ഞ ഒരു കാട്ടുകള്ളൻ മാത്രമല്ല മേട്ടൂരുകാർക്ക് വീരപ്പൻ. ഒറ്റയ്ക്ക് നിന്ന് വിവിധ സർക്കാരുകളെ വിറപ്പിച്ച, സാധാരണക്കാരെ കൈയയച്ച് സഹായിച്ച ഈ പോരാളിയുടെ ഓർമ്മ ഇവിടെ ഇപ്പോഴും സജീവമാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ധർമ്മപുരി ജില്ലയിലെ മൂലക്കാടെന്ന ഗ്രാമത്തിലെ ശ്മശാനത്തിലെ ഈ കല്ലറയ്ക്ക് മുകളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൊടികൾ നിറയും. എന്നാൽ നാട്ടുകാർ പതിവ് പോലെ ഇവിടെ വരുന്നു, കല്ലറയ്ക്ക് മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നു. 2004 പപ്പാരപ്പെട്ടിയിൽ നടന്ന പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട വീരപ്പനെ ഈ പുറമ്പോക്ക് ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. 17 വർഷങ്ങൾ പിന്നിടുമ്പോഴും വീരപ്പൻ ഇവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. யாருக்கும் எந்த இதுவும் கிடையாது. அவருக்கு கர்நாடகாவுக்கு இதாவது எதிர்ப்பு, தமிழ்நாட்டுக்கு கூட அப்படி ஒன்றும் எதிர்ப்பு இல்லை. அவர் வந்து எதையுமே எடுத்துகிட்டு போகல, எல்லா மக்களுக்கு தான். அவர் என்ன பண்ணுறாரு, இருந்து இவர் மட்டும் இங்கே வர பொது மன்னிப்பு கொடுத்து இவர் வந்திருந்தா இன்றைக்கி சிஎம்ஏ வருதாங்க, சிஎம்ஏ வருதாங்க. இங்கே வந்து மக்கள் மத்தியில் அவருக்கு வந்து அதிருப்தியெல்லாம் அது கிடையாது, நல்ல மனுஷன் தான் சொல்கிறாங்க. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടികൾ തീരാത്തതിനാൽ സ്മൃതി കുടീരം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഗവൺമെന്റിൽ വിടമാട്ടാങ്കിരാങ്കളാ മകനെ, ഗവൺമെന്റിൽ വിടാതക്ക് പിടിക്ക് നാം എന്നാ பண்ண முடியும്. ജന്മനാട്ടിൽ വീരപ്പൻ ഇന്നും ഒരു വികാരമാണെന്ന് തിരിച്ചറിഞ്ഞാണ് വീരപ്പന്റെ മകൾ വിദ്യാറാണിയെ ബിജെപി ക്യാമ്പിൽ എത്തിച്ചത്. നിലവിൽ ബിജെപി സംസ്ഥാന യുവജന വിഭാഗത്തിന്റെ ചുമതലയിലാണ് വിദ്യാറാണി. മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സീറ്റ് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ അത്ര സജീവമല്ല, ക്യാമറയ്ക്ക് മുന്നിൽ വരാനും തയ്യാറായില്ല. വീരപ്പൻ ഉൾപ്പെടുന്ന വണ്ണിയാർ സമുദായക്കാരുടെ സ്വന്തം പാർട്ടി എന്നറിയപ്പെടുന്ന PMK സ്ഥാനാർത്ഥിയാണ് AIADMK സഖ്യത്തിനു വേണ്ടി മേട്ടൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ജയിച്ചാൽ വീരപ്പൻ അർഹമായൊരു സ്മൃതി കുടീരം നിർമ്മിക്കുമെന്നാണ് PMKയുടെ വാഗ്ദാനം. അതേസമയം വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി DMK സഖ്യത്തിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഏതായാലും വീരപ്പന്റെ ഓർമ്മകൾക്ക് കാലം കഴിയുന്തോറും മേട്ടൂരിൽ വീര്യമേറുകയാണ്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം മേട്ടൂരിൽ നിന്നും വൈശാഖരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നുള്ള കൂടുതൽ വാർത്തകളുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.